നമസ്കാരം. വയലിൻ ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ ഡിലേ ആയിട്ട്, നമ്മുടെ വീഡിയോ വയലിൻ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഒന്ന് രണ്ടും ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും എൻ്റെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ചെറിയൊരു ക്ലാസ്സിൻ്റെ തിരക്കുകൾ കൊണ്ടാണ് ഞാനത് ഡിലേ ആക്കേണ്ടി വന്നത്, നമുക്ക് കുറച്ച് വൈകിയത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും ഇല്ല എന്നൊന്നും ആരും നെഗറ്റീവായി ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും, ഇനിയും വരുന്നുണ്ട് വീഡിയോസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജി മേജർ സ്കെയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ജി മേജർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ജി മേജർ സ്കെയിലിൽ രണ്ട് ഒക്ടോവ് പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെയാണ് ഒക്ടോവ് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ ഫിംഗറിങ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡി മേജർ കഴിഞ്ഞു, എ മേജർ കഴിഞ്ഞു, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജി മേജറാണ്. അപ്പോൾ നമ്മൾ എ മേജർ ഡി മേജർ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞു എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒന്ന് രണ്ട് ലെസനൊക്കെ നമ്മൾ ഡി മേജറിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ എ മേജറിൽ കുറച്ച് കൂടുതൽ ലെസൺ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരുപാട് ലെസൺ ഇതിനകത്ത് നമുക്ക് കുത്തി നടക്കാൻ പറ്റില്ല, കഴിയില്ല, കഴിയില്ല എന്നുള്ളത് കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പഠിക്കാൻ, ഇപ്പോൾ വയലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ്, അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുള്ള പൊസിഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമുക്ക് സ്കെയിൽസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കണം. മേജർ സ്കെയില്, മൈനർ സ്കെയില്, അതിൻ്റെ റൂട്ട്സുകളെല്ലാം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ വീഡിയോസുകൾ കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1000 വീഡിയോ ആയാലും നമുക്ക് ആർക്കും ഉപകരിക്കുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറഞ്ഞ വീഡിയോയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളൊന്നും പഠിച്ചു തീർന്നു, ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. എൻ്റെ എന്നുള്ളതല്ല, ഒരു വീഡിയോസിന് നമ്മൾ 1-2 വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മൾ പഠിച്ചു എന്നുള്ളതല്ല. അത് നമുക്ക് പഠിക്കാൻ നമ്മളുടെ ഒരു മെത്തേഡ് മാത്രമാണ് അത്. നമ്മളെങ്ങനെ വായിക്കാം, എങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെയാണ് നമ്മളത് വായിക്കുക. ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡി മേജർ നമ്മൾ പഠിച്ചു, ഡി മേജർ സ്കെയിൽ പഠിച്ചു, ഡി മേജറിൽ ഫിംഗറിങ് എങ്ങനെയൊക്കെ വരുന്നുള്ളത് പഠിച്ചു, നോട്ട്സുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലുള്ള ഒരു ലെസൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതാണ് നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മളൊരു 10 ലെസനോ 5 ലെസനോ നമ്മൾ പഠിച്ചു തീർത്തിട്ട് ഞാൻ ഡി മേജർ പഠിച്ചു കഴിഞ്ഞു, എ മേജർ പഠിച്ചു കഴിഞ്ഞു, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. അത് നമുക്ക് തെറ്റായിട്ടുള്ള നമ്മുടെ ചിന്താഗതിയാണ്. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് സ്കെയിലെടുത്താലും നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി സ്കെയിൽസുകൾ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നമ്മൾ കുറേ ലെസൺ, കുറച്ച് ലെസൺ പഠിച്ചു, ഞാൻ അത് പഠിച്ചു, ഞാൻ അത് പ്രാക്ടീസ് ചെയ്യില്ല, അപ്പോൾ പുതിയ ലെസനാണ് പഠിക്കുന്നത്, അതാ പ്രാക്ടീസിന് എന്ന് വിചാരിക്കരുത്. നമ്മളെപ്പോഴും ഇപ്പോൾ എ മേജർ പഠിച്ചു, എ മേജർ സ്കെയിൽസ് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഡി മേജർ പഠിച്ചു, ഡി മേജറിൻ്റെ സ്കെയിൽസ് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി സ്കെയിൽസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സ്കെയിൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ടിൻ്റെ പെർഫെക്ഷനും കൂടി നോക്കണം. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഫിംഗർ വെക്കുന്നതിൻ്റെ ചെറിയ അല്പം മാറിയാൽ തന്നെ നോട്ടുകളൊക്കെ മാറും. അപ്പോൾ അത് നമ്മൾ കുറച്ച് വായിച്ച് കേട്ടിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും തെറ്റുകൾ എവിടേക്ക് മാറുന്നത്, നോട്ട് എവിടെ മാറുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളതൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ജി മേജർ, ഡി മേജർ, എ മേജറിൻ്റെ നമ്മളൊരു നമുക്ക് എങ്ങനെ ലെസൺ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ജി മേജറാണ്. ജി മേജർ 2 ഒക്ടോവ്. ഇപ്പോൾ ഒക്ടോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ, 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോവ് എന്ന് പറഞ്ഞാൽ 8 നോട്ടിന് എന്നാൽ നമ്മളൊരു ഒക്ടോവ് എന്ന് പറയാം. 8 നോട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ 8 ഇല്ല. അപ്പോൾ എ നമ്മൾ എ മേജർ എടുക്കുകയാണെങ്കിൽ എ ആണ് സ, അതിൻ്റെ എ മേജറിൻ്റെ സ എ ആണ്. അപ്പോൾ സ രി ഗ മ പ ദ നി സ. 8 നോട്ട്. അപ്പോൾ നമുക്ക് എ മേജറിൽ എങ്ങനെ എ ബി സി ഡി ഇ എഫ് ജി കഴിഞ്ഞാൽ വീണ്ടും എ. ആ 8 നോട്ടിനെ നമ്മൾ ഒരു ഒക്ടോ എന്ന് പറയുക. അതുപോലെ ഡി മേജർ ആണെങ്കിൽ ഡി ആണ് അതിൻ്റെ സ എന്നുള്ള നോട്ട് വരിക. അപ്പോൾ ഡി ഡി ഇ എഫ് ജി എ ബി സി ഡി, അതിനെ നമ്മൾ ഒരു ഒക്ടോ എന്ന് പറയും. ഇതുപോലെ ജി 2 ഒക്ടോവ്, ജി മുതൽ ജി വരയ്ക്ക് ഒരു ഒക്ടോ 8 നോട്ട്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് 8 നോട്ട് വായിക്കുന്നതിനാണ് നമ്മൾ 2 ഒക്ടോവ് സ്കെയിൽസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുക. മറ്റത് നമ്മൾ 1 ഒക്ടോവ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ എ മേജർ നോക്കിക്കഴിഞ്ഞാൽ എ സ്ട്രിങ്ങിലും ഇ സ്ട്രിങ്ങിലും വരുന്ന എ ബി സി ഡി എഫ് ജി എ എന്നുള്ള ഒരു നോട്ടാണ് നമ്മൾ 1 ഒക്ടോവാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഡി മേജർ നോക്കിയാലും ഡി മുതൽ ഡി വരയ്ക്ക്, പിന്നെ നമ്മൾ അടുത്ത സ്ട്രിങ് വായിച്ചിട്ടുണ്ടെങ്കിലും അത് അടുത്തൊരു ഡിയിലേക്ക് നമുക്ക് എത്താനുള്ള എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ നമ്മളത് ഷിഫ്റ്റ് ചെയ്തൊക്കെ നമ്മൾ വായിക്കണം, ഫിംഗറും ഷിഫ്റ്റ് ചെയ്ത് വായിക്കണം. അത് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഷിഫ്റ്റിംഗ് ക്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നീട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും, 2 ഒക്ടോവ് ഇങ്ങനെ വായിക്കുക ഡി മേജറിൽ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ജി മേജറിൽ ഫസ്റ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ജി മേജർ 2 ഒക്ടോവ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഡെയിലി നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ജി മേജർ മാത്രമല്ല, നമ്മൾ എ മേജറും ഡി മേജറും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. എല്ലാം ഡെയിലി നമ്മൾ പഠിച്ച ഏതൊക്കെ സ്കെയിൽസ് ഉണ്ട്, സ്കെയിൽസുകൾ മെയിൻ മാക്സിമം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡി മേജറിൽ ഒരു നോട്ട് കിട്ടി, നമുക്ക്
പെട്ടെന്ന് നമ്മൾ അല്ലെങ്കിൽ മറന്നു പോകും, ഇതെങ്ങനെ വായിക്കുക, ഇതെങ്ങനെ ഇതിൻ്റെ റൂട്ട് വരാൻ നിൽക്കുക. അപ്പം നമ്മൾ ഡെയിലി സ്കെയിൽസ് വായിക്കണമെങ്കിൽ ഡി മേജറും തോന്നിയാൽ നമുക്ക് ഉടനെ അത് കയറി വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഇതിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഷാർപ്പുകൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ്, ഇതാണ് നമ്മൾ എ മേജർ പഠിച്ചത്. പിന്നെ ഡി മേജർ വന്നപ്പോൾ അതിൽ ഒരു ഷാർപ്പ് നമ്മൾ അതിൻ്റെ അടുത്ത് കളഞ്ഞു, അതിലില്ല, ഒരു ഷാർപ്പില്ല. അത് ഏതാണ് ഷാർപ്പ്? ജി ഷാർപ്പ്. അപ്പോൾ അതിൽ ഇല്ലാത്ത ഷാർപ്പാണ് ജി ഷാർപ്പ്. സി മേജർ, ഡി മേജറിൽ എഫ് ഷാർപ്പ്, സി ഷാർപ്പ്. അപ്പോൾ എ മേജറിൽ അതിൻ്റെ ജി ഷാർപ്പ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ജി മേജറിൽ പഠിക്കുമ്പോൾ ഒരു ഷാർപ്പേ ഉള്ളൂ, അത് എഫ് ഷാർപ്പ് മാത്രമാണ്, ബാക്കി സി ഷാർപ്പുമില്ല, ജി ഷാർപ്പുമില്ല. അപ്പോൾ നമുക്ക് എന്തൊന്ന് ഓർത്ത് നോക്കാം, എഫ് ഷാർപ്പ് വൺ, ഒരു ഷാർപ്പ് മാത്രം വരുന്നത്, വൺ ഷാർപ്പ് സ്കെയിൽ. എഫ് ഷാർപ്പ് വൺ ഷാർപ്പ് മേജർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജി മേജറാണ്. ടു ഷാർപ്പ് മേജർ സ്കെയിൽ, അതായത് എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ഡി മേജറാണ്. ത്രീ ഷാർപ്പ് മേജർ സ്കെയിൽ, അത് എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ്. അങ്ങനെ തന്നെ ഓർഡറായിട്ട് പറഞ്ഞ് പഠിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ പഠിക്കുമ്പോണ്ടാകുന്ന ഒരു കുറേ തെറ്റുകളുണ്ട്, അതും കൂടെ ഞാനിന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഞാനത് പറഞ്ഞു തരുന്നത്, നമ്മൾ എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ് നമ്മൾ ഷാർപ്പ് വരയ്ക്കുന്നു, അതിനൊരു ഓർഡർ തന്നെ ഉണ്ട്. അപ്പം നമ്മളത് പ്രിൻറ്റിങ്ങിലൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാവുകയാണെങ്കിലും ഇന്നത്തെ കാലത്തും അത് തെറ്റി വരയ്ക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഒരു ജി ക്ലഫ് വരച്ചിട്ടുണ്ട്, ഫൈവ് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഷാർപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഷാർപ്പ് ഇടുന്നത്, നമ്മൾ ഇവിടുന്ന് ഇടുന്നത് ഫസ്റ്റ് കാണുന്ന, മുകളിൽ കാണുന്ന ഫസ്റ്റ് ലൈൻ, മുകളിലത്തെ കാണുന്ന ലൈൻ. അപ്പോൾ ഇതിലാണ് നമ്മൾ എഫ് എന്നുള്ള നോട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇതിന് തൊട്ട് താഴെ രണ്ട് ലൈൻ്റെ ഇടയിൽ വരുന്നത് ഇ എന്നുള്ള നോട്ടാണ്. ഞാൻ ഫസ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് സ്ട്രിങ്ങിൽ വരുന്ന, ഓപ്പൺ സ്ട്രിങ്ങിൽ വരുന്ന ഇ എന്നുള്ള നോട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുക വയലിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന എഫ് ആണ് നമ്മൾ ഫസ്റ്റ് ലൈൻ വരുന്നത്, അതിലാണ് എഫ് നോട്ട് എൻ്റെ ഹെഡ് നിൽക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം ഷാർപ്പ് വരയ്ക്കുക. അപ്പോൾ എഫ് ഷാർപ്പ് എന്നുള്ളത് നമ്മൾ അവിടെയാണ് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഞാനതിലൊരു ഷാർപ്പ് വരച്ചിട്ടുണ്ട്, ഫസ്റ്റ് ലൈനിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓർഡറായിട്ട് തന്നെ നമ്മൾ വരച്ച് പഠിക്കുക. എഫ് ഷാർപ്പ് വരച്ചിട്ടുണ്ട്, ഇനി നമ്മളിതിൽ വരയ്ക്കുന്നത് സി ഷാർപ്പാണ്, രണ്ടാമത്തെ ഷാർപ്പ് സി. ഇപ്പോൾ രണ്ടാമത്തെ ലൈൻ, നമ്മൾ രണ്ടാമത്തെ സ്പേസ്, മുകളിൽ നിന്ന് രണ്ടാമത്തെ സ്പേസ്, അവിടെ നിങ്ങൾക്കറിയാം സി എന്നുള്ള നോട്ട്, അതായത് നമ്മളൊരു എ സ്ട്രിങ്ങിൽ സെക്കൻഡ് ഫിംഗർ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സി എന്നുള്ള നോട്ടാണ് ഇവിടെ ഷാർപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ ആ ഹെഡ് നിൽക്കുന്നത് സി എന്നുള്ള നോട്ടാണ്. അപ്പോൾ അടുത്ത ഷാർപ്പ് നമ്മൾ സി ഇവിടെ വരച്ച്. ഇനി നമ്മൾ വരയ്ക്കുന്നത് ജി ഷാർപ്പാണ്. ജി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഈ എഫിൻ്റെ മുകളിൽ വരുന്ന ഹെഡ് വരുന്ന നോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ജി ഷാർപ്പ്. ഇപ്പോൾ ജി ഷാർപ്പ് ഞാൻ വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫസ്റ്റ് ലൈനിൽ കാണുന്ന നോട്ട് എഫ് ഷാർപ്പ്, സെക്കൻഡ് സ്പേസിൽ വരുന്ന സി ഷാർപ്പ്, ജി ഷാർപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും തെറ്റി വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇപ്പോൾ എഫ് ഷാർപ്പ് ഇവിടെ വരയ്ക്കുന്നതിന് പകരം പലരും ഇവിടെ വരയ്ക്കാറുണ്ട്. താഴത്ത് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു എഫ് എന്നുള്ള നോട്ടുണ്ട് നമുക്ക്, അതായത് ഡി സ്ട്രിങ്ങിൽ നമ്മൾ സെക്കൻഡ് ഫിംഗർ വയ്ക്കുമ്പോൾ കിട്ടുന്ന എഫ് എന്നുള്ള നോട്ട്, അവിടെ ഇവിടെ ഷാർപ്പ് വരയ്ക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അത് ഒരു റോങ് ആയിട്ടുള്ളൊരു നമ്മൾ സൈൻ ചെയ്യലാണത്. അത് പലപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കുന്ന പലരും നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എപ്പോഴും ഷാർപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കരുത്, താഴെ വരയ്ക്കരുത്, താഴെ വരയ്ക്കരുത്, ഇവിടെ തന്നെ വരച്ച് പഠിക്കുക. അതിന് ക്ലഫുകളുണ്ട്, നമ്മൾ ജി ക്ലഫ്, എഫ് ക്ലഫ്, സി ക്ലഫ് വേണ്ട ക്ലഫുകൾ മാറുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലഫിനും അതിൻ്റേതായ ഭാഗത്ത് നമ്മൾ ഷാർപ്പും ഫ്ലാറ്റൊക്കെ സൈൻ കറക്റ്റ് ചെയ്യാന്നുള്ളൊരു കണക്കുകൂടിയുണ്ട്. അതല്ലാതെ നമുക്ക് തോന്നിയ അതല്ലെങ്കിൽ എഫ് ഷാർപ്പ് എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, എഫ് ഷാർപ്പ് ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ വിചാരിക്കുക. എഫ് ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കറക്റ്റ് എഴുതി പഠിക്കുക, ഫസ്റ്റ് ലൈനിൽ, അതാണ് അവിടെയാണ് കറക്റ്റ് നമ്മൾ കറക്റ്റ് എഫ് ഷാർപ്പ് വരയ്ക്കേണ്ടത്, ഫസ്റ്റ് ലൈനിലാണ്. അത് കഴിഞ്ഞാൽ സി ഷാർപ്പ് നമ്മൾ ഇവിടെ തന്നെ വരയ്ക്കുക, ജി ഷാർപ്പ് മുകളിൽ തന്നെ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ പലരും ചെയ്യുന്നതിൻ്റെ എഫ് ഷാർപ്പും ജി ഷാർപ്പാണ് മാറ്റി വരയ്ക്കാറുള്ളത്. ഇവിടെ വരയ്ക്കാറുണ്ട്, ഏറ്റവും താഴെ ബേസിൽ വരയ്ക്കാറുണ്ട്. ഇവിടെ എഫ് ഷാർപ്പ് വരയ്ക്കും, സെക്കൻഡ് ലൈനിൽ ജി ഷാർപ്പ് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പലരും തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക, മാറ്റേണ്ട സമയമായി. കാരണം ഇനിയൊന്നും അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇൻ്റർനെറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ഇന്നൊന്നും നമുക്കങ്ങനെ തെറ്റിയിട്ടൊരു കാര്യം പഠിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക്. അപ്പോൾ കറക്റ്റായിട്ടുള്ള നല്ല വഴികൾ നിങ്ങൾ കണ്ടെത്തുക ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡിൽ വരയ്ക്കരുത്, ഇവിടെയാണ് എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ജി മേജർ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ എ മേജർ പഠിച്ചു. എ മേജർ പഠിച്ചപ്പോൾ എ സ്ട്രിങ്ങിലും ഇ സ്ട്രിങ്ങിലുമാണ് നമ്മൾ നോട്ട് ഫിംഗറിങ് നമ്മൾ പഠിച്ചത്.
ആ ഫിംഗർ പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഡി മേജർ പഠിച്ചപ്പോൾ നമ്മൾ സെയിം ഡി സ്ട്രിങ്ങിലും എ സ്ട്രിങ്ങിലും സെയിം ഫിംഗർ പാറ്റേൺ നമുക്ക് വന്നിട്ടുണ്ട്. എ മേജറിൽ എങ്ങനെയാണ് വായിച്ച് അതേ ഫിംഗർ പാറ്റേൺ തന്നെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ജി മേജറാണ്. ഇപ്പോൾ ജി മേജർ പഠിക്കുമ്പോഴും ഇതേ സെയിം ഫിംഗർ പാറ്റേൺ തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ പഠിക്കുന്ന ഇതേ പൊസിഷനാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ സെൻട്രൽ ഫിംഗർ രണ്ടും അടുത്തടുത്ത് വരും. ഇപ്പോൾ നമ്മൾ ഡി മേജർ വായിച്ചപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ മാത്രമാണ് നമ്മൾ ഫിംഗർ പാറ്റേൺ മാറിയത്. കാരണം എഫും ഇത് ജിയും അടുത്തടുത്ത് വന്നു. ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത് വരുന്ന നോട്ടിനെ സെമി ടോൺ എന്ന് പറയും. ഒരു നോട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന നോട്ടിനെ സെമി ടോൺ എന്ന് പറയും. അപ്പോൾ നമ്മൾ എ മേജർ പഠിച്ചപ്പോൾ എ മേജർ രണ്ട് സെമി ടോൺ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാ? ജി ഷാർപ്പും എയും കൂടി അടുത്തടുത്ത് വന്നപ്പോൾ അത് രണ്ടും സെമി ടോണാണ്. പിന്നെ അതേപോലെ സി ഷാർപ്പും ഡിയും അടുത്തടുത്ത് വന്നപ്പോൾ അതും സെമി ടോണാണ്. പിന്നെ നമ്മൾ ഡി മേജർ പഠിച്ചപ്പോൾ അതിലും രണ്ട് സെമി ടോൺ ഉണ്ടായിരുന്നു. എഫ് ഷാർപ്പും ജിയും അടുത്തടുത്ത് വന്നപ്പോൾ, കാരണം മറ്റുള്ള ജി ഷാർപ്പ് ഉണ്ടായിരുന്നു, അതിൽ ജി ഷാർപ്പില്ലാതായപ്പോൾ എഫ് ഷാർപ്പിന് അടുത്തേക്ക് ജി വന്നപ്പോൾ ജിയും എഫ് ഷാർപ്പും വന്നപ്പോൾ അത് രണ്ടും സെമി ടോണായി. പിന്നെ സി ഷാർപ്പും ഡിയും സെമി ടോൺ. ഇപ്പോൾ ജി മേജറിൽ രണ്ട് സെമി ടോണുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയും ബിയും സെമി ടോണാകും. പിന്നെ അടുത്ത് വരുന്നത് എഫ് ഷാർപ്പും ജിയും സെമി ടോണാകും. നോക്കാം, നോട്ട്സുകൾ നോക്കാം. അപ്പോൾ ഇവിടെ ജി സ്ട്രിങ് ഓപ്പൺ. ജി സ്ട്രിങ് ഓപ്പൺ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കുന്ന നോട്ട് എ എന്നുള്ള നോട്ട്, അടുത്ത സെക്കൻഡ് ഫിംഗർ ബി എന്നുള്ള നോട്ടാണ്. അപ്പോൾ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് സെമി ടോൺ അല്ല, ഇത് നമ്മൾ ഹോൾ ടോൺ എന്നാണ് പറയുക. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും സി, ഇത് നമ്മളതിനടുത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ബിയും സിയും അടുത്തടുത്താണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ജി ഓപ്പൺ, എ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ ബി, സി. ഇപ്പോൾ ഇതിങ്ങനെ അടുത്ത് വെച്ചപ്പോൾ ഇതിന് നമ്മൾ സെമി ടോൺ എന്ന് പറയും. ബിയും സിയും സെമി ടോണായി. പിന്നെ അതേപോലെ അടുത്ത സെക്കൻഡ് സ്ട്രിങ്ങിൽ, തേർഡ് സ്ട്രിങ്ങിൽ നമ്മൾ ഡി ഓപ്പൺ, ഈ ഫസ്റ്റ് ഫിംഗർ, എഫ് ഷാർപ്പ്. എഫ് ഷാർപ്പ് വന്നപ്പോൾ ഇവിടെ അതേപോലെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ജി അടുത്താണ് വയ്ക്കുന്നത്. അപ്പോൾ എഫ് ഷാർപ്പും ജിയും സെമി ടോൺ ആയിട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓർമ്മ വയ്ക്കുക. ഇതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത സ്ട്രിങ്ങിലും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ട്രിങ്ങിൽ വരുമ്പോൾ ഫിംഗർ പാറ്റേൺ ചെറിയ വ്യത്യാസമുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ എ എന്നുള്ള നോട്ട്, എ ഓപ്പൺ, എ ഓപ്പൺ. അത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്നുള്ള നോട്ട് കിട്ടും. ബിയും സിയും അടുത്തടുത്താ വരാം. അതുകൂടെ ഓർക്കുക. അപ്പോൾ കാരണം ബി സി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സി ഷാർപ്പ് എന്നുള്ള നോട്ടും, സി നാച്ചുറലാണ്. അപ്പോൾ ഇത് രണ്ടും സെമി ടോണേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചിരുന്നത്, ഈ രണ്ട് ഫിംഗറും തന്നെ അടുത്തടുത്ത് വരണം. ഈ രണ്ട് ഫിംഗറും അടുത്തടുത്ത് വരണം. അപ്പോൾ ഇവിടെ എ ഓപ്പൺ, ബി സിയും അടുത്തടുത്ത്, പിന്നെ അടുത്ത ഡി എന്നുള്ള നോട്ട്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഹോൾ ടോണായി. ഇവിടെ ഹോൾ ടോണായി. ഇനി അതേപോലെ ഈ സ്ട്രിങ്ങിൽ, ഈ സ്ട്രിങ്ങിൽ നമ്മൾ നോക്കാം. ഈ കഴിഞ്ഞാൽ എഫ് ഷാർപ്പ്, എഫ് ഇവിടെ വരാം. എഫ് വരുമ്പോൾ നമുക്ക് മുകളിൽ നാച്ചുറൽ വരുമ്പോൾ ഇവിടെ വരാം. അപ്പോൾ നമ്മൾ എഫ് ഷാർപ്പാണ് പഠിക്കുക. എഫ് ഷാർപ്പ് ആകുമ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് കയറ്റി പിടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ജി നാച്ചുറൽ, ഇതും അതുപോലെ അടുത്തടുത്ത് വരണം. ഇങ്ങനെയാണ് വരുന്നത് ഫിംഗർ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇങ്ങനെയാണ് ഫിംഗറിങ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എ വരുമ്പോൾ ഇവിടെ ഹോൾ ടോണായി, ഇവിടെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇത് ഈ പാറ്റേൺ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ രണ്ട് സ്ട്രിങ്ങിന് നമുക്ക് ഈ പൊസിഷനാണ് നമുക്ക് ഫിംഗർ പാറ്റേൺ വരുന്നത്. അത് എ സ്ട്രിങ്ങിലും ഈ സ്ട്രിങ്ങിലും ഈ പൊസിഷനാണ് നമ്മൾ ഫിംഗർ പാറ്റേൺ വരുന്നത്. ജി സ്ട്രിങ്ങിലും ഡി സ്ട്രിങ്ങിലും ഈ പൊസിഷനാണ് നമുക്ക് ഫിംഗറിങ് പാറ്റേൺ വരുന്നത്. ഇങ്ങനെയാണ് അടുത്തടുത്ത് രണ്ടും അടുത്തടുത്ത് വരും. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ജി സ്ട്രിങ്ങിൽ വരുന്ന നോട്ടുകൾ ഇവിടെ നമുക്കിന്ന് നോക്കാം. ജി സ്ട്രിങ്ങിൽ വരുമ്പോൾ നോട്ട്, ഇപ്പോൾ ഇവിടെ ഫൈലൈൻസ്, ഫൈലൈൻസിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണുന്ന ഫൈലൈൻസിന് തൊട്ട് താഴെ രണ്ട് ഷോർട്ട് ലൈൻ കാണുന്നുണ്ട്. നമ്മൾ ലെഡ്ജർ ലൈൻ എന്നാണ് പറയുക, ഷോർട്ട് ലൈന് ലെഡ്ജർ ലൈൻ. ആ ലൈന് തൊട്ട് താഴെ കാണുന്ന ഹെഡ് റൗണ്ട് ചെയ്തിട്ടുള്ള, ഡാർക്ക് ചെയ്തിട്ടുള്ളത്, ഇതിനെ നമ്മൾ ജി എന്നുള്ള ഓപ്പൺ നോട്ടാണത്. അത് ജി എന്നുള്ള ക്രോച്ചറ്റ് ബീറ്റാണ്. അത് കഴിഞ്ഞാൽ ഒരു ലൈൻ, ഷോർട്ട് ലൈൻ, അതിന് തൊട്ട് താഴെ ലൈൻ്റെ സെൻറ്ററിലാണ്, ഷോർട്ട് ലൈൻ്റെ സെൻറ്ററിലാണ് ആ ഹെഡ് ഡാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ എ എന്നുള്ള നോട്ടാണ്, ഫസ്റ്റ് ഫിംഗർ എ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ലൈനില്ല, ഒരു ഷോർട്ട് ലൈൻ മാത്രമേ ഉള്ളൂ. ആ ലൈന് താഴെയാണ് ഹെഡ് വന്നിരിക്കുന്നത്. അത് നമ്മൾ സെക്കൻഡ് ഫിംഗർ ബി എന്ന് വെക്കുന്ന നോട്ടാണ്. അടുത്തത് ഒരു ഷോർട്ട് ലൈന് സെൻട്രലായിട്ട് ഹെഡ് വരുന്നത്, അത് സി എന്നുള്ള നോട്ടാണ്. അത് നമ്മൾ തേർഡ് ഫിംഗർ വെക്കുന്ന നോട്ടാണ്. ഈ നാല് നോട്ടുകളും നമ്മൾ മനപ്പാടമാക്കി വയ്ക്കുക. കാരണം നമ്മൾ മറ്റുള്ള നോട്ട്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡി സ്ട്രിങ്ങിൽ ഏതൊക്കെ നോട്ടുകൾ വരിക എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എ മേജർ പഠിച്ചപ്പോൾ എ സ്ട്രിങ്ങിലും ഈ സ്ട്രിങ്ങിലും വരുന്ന നോട്ടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജി സ്ട്രിങ്ങിലെ നോട്ട്സുകളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഫുൾ സ്ട്രിങ്ങിൽ നോട്ടുകൾ നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ അവിടെ എഫ് ഷാർപ്പ്, ജി ഷാർപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഫസ്റ്റ് കാണുന്ന ആ സൈൻ നോക്കിയിട്ടാണ് നമ്മൾ വയ്ക്കുക. അതല്ലെങ്കിൽ നാച്ചുറലാക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സി മേജറൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ നാച്ചുറൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. ജി മേജറിൻ്റെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് നമ്മൾ ഒരു ഒക്ടോബ് നമ്മൾ വായിക്കുക, ഒരു ഒക്ടോബ് ആദ്യം വായിക്കുക. അപ്പോൾ ജി ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്പൺ ജി, അടുത്ത തേർഡ് ഫിംഗർ നമുക്ക് ഇവിടെ കിട്ടുന്ന ജി,
തേർഡ് സ്ട്രിങ്ങിലെ തേർഡ് ഫിംഗർ വെച്ച് കിട്ടുന്ന ജി ആണ് അടുത്ത സാമ്പിൾ നോട്ട്. ഇപ്പോൾ ജി തൊട്ട് ഇവിടുത്തെ ജി വരെയുള്ള നോട്ടുകൾ നമുക്കിവിടെ കിട്ടും. നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, വെറും ജി ജി മുതൽ ജി വരെയുള്ള ഒരു നോട്ട്, ഒരു ഒക്ടോവ്. അത് നമുക്ക് വായിച്ച് നോക്കാം. അത് ക്രോച്ചറ്റ് ബീറ്റാണ്. ക്രോച്ചറ്റ് ബീറ്റ് നമ്മൾ ആദ്യം വായിക്കാം. അപ്പോൾ ആദ്യം ജി ഓപ്പൺ, അടുത്ത എ, അടുത്തത് ബി, അടുത്തത് സി, അടുത്തത് ഡി ഓപ്പൺ, അടുത്തത് ഇ, അടുത്തത് എഫ് ഷാർപ്പ്, അടുത്തത് ജി. അപ്പോൾ ഈ ജി എന്നുള്ള നോട്ട് നമുക്കത് കറക്റ്റാണോ നോക്കാം. നമുക്ക് ചെറിയൊരു ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ജി എന്നുള്ള ഓപ്പൺ നോക്കാം. ജി എന്നുള്ള ഓപ്പൺ, ഇപ്പോൾ ജി തേർഡ് ഫിംഗർ വെച്ചുള്ള നോട്ടാണ് വായിച്ചത്. ഇത് രണ്ടും കൂടെ ഒരു ഒരു ഒരുമിച്ച് വായിച്ച് നോക്കാം. അപ്പോൾ രണ്ടും ഒരേ ശബ്ദമായി കിട്ടും. ഇത് തെറ്റ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഒരു പൊടിക്ക് ഞാൻ ഒന്ന് ഫ്ലാറ്റ് ആക്കുന്നു. ഒരു പൊടിക്ക് എഫ് ഷാർപ്പും അല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അപശ്രുതി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒന്ന് ഫ്ലാറ്റ് ആക്കുക. കണ്ടല്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നോട്ടാണ്. അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് ഭയങ്കര, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ അത് കറക്റ്റ് നമ്മളിതുപോലെ എല്ലാ നോട്ടുകളും നമുക്ക് ശ്രുതിയിൽ കിട്ടുകയാണെങ്കിൽ കേൾക്കാനൊരു സുഖം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഇൻസ്ട്രുമെൻ്റ് കൂടെ വായിക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കറക്റ്റ് ക്ലീൻ ആയിരിക്കും നമുക്ക് വായിക്കുന്നത് കേൾക്കാൻ. അപ്പോൾ നിങ്ങളെപ്പോഴും പിച്ച് നിങ്ങൾ ശ്രുതി കുറച്ച് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം വായിക്കാൻ. അപ്പോൾ ജി മേജർ സ്കെയിൽ നിങ്ങൾ വായിച്ചു. ഇനി അടുത്തത് അപ്പോൾ നമ്മൾ ഈ ജി ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് സ്ട്രിങ്ങിലാണ് വായിക്കുന്നത്, ഒരുമിച്ചിട്ടാണ് വായിക്കുന്നത്. നമുക്കിങ്ങനെ ഒരുമിച്ച് കേൾക്കണം. മറ്റൊന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ രണ്ട് ടോൺ വേറെ നമുക്ക് കേൾക്കും. അതൊരു പൊട്ടിക്ക് മാറ്റിയാൽ തന്നെ, നമ്മളൊരു ചെറുതായിട്ട് നനയ്ക്കിയാൽ തന്നെ അത് മാറ്റം വരും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ജി എന്നുള്ള തേർഡ് ഫിംഗറും ഓപ്പൺ സ്ട്രിങ് ജിയും കൂടെ രണ്ട് നോട്ടും കൂടെ ഒരു ഒറ്റ പോലെ രണ്ട് നോട്ടും കൂടി കേൾക്കുന്ന പോലെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഡി സ്ട്രിങ്ങിനും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ഡി എന്നുള്ള നോട്ടും ഇവിടെ ഡി എന്ന് വയ്ക്കുക. ഡി എന്നുള്ള നോട്ട് വയ്ക്കുക. ഇനി ഡി സ്ട്രിങ് വരെ ചെക്ക് ചെയ്യുക. ഞാനൊന്ന് മാറ്റി വായിച്ചാണ് ചില അതാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ നോട്ടും വെക്കുമ്പോൾ നമ്മൾ ഓപ്പൺ സ്ട്രിങ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വായിച്ച് പഠിക്കുക. അതുപോലെ എ സ്ട്രിങ്ങിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ജി സ്ട്രിങ്ങിൽ അടുത്ത് നമുക്ക് ജി മേജറിൻ്റെ അടുത്ത ഒക്ടോവ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു ഒക്ടോവ് നമ്മൾ വായിച്ചു ജി. ഒക്ടോവ് ഇത് റിവേഴ്സ് വായിക്കും. ഇതിപ്പോൾ ജി മേജർ നമ്മൾ താഴത്തെ ഒക്ടോവ് വായിച്ചു. ഇനി അടുത്ത് ഈ ജി എന്നുള്ള തേർഡ് ഫിംഗർ ജി എന്ന് മുതൽ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ജി, സെക്കൻഡ് ഫിംഗർ ജി വയ്ക്കുന്ന വരെയുള്ള നോട്ടുകൾ നോക്കാം. ജി റിവേഴ്സ്. ഇനി വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പാറ്റേൺ ഞാനിവിടെ ഒരു ഡെമോ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഫിംഗർ പാറ്റേൺ. അത് നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മളിതിൽ ചെയ്യുന്നത് ഇവിടെ ഒരു ലെസൺ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജി മേജർ ടു ഒക്ടോവ്. അത് നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്ന നോട്ട് ജി ക്രോച്ചറ്റ് ബീറ്റും, പിന്നെ അടുത്ത ഫസ്റ്റ് കാണുന്ന ക്രോച്ചറ്റ് ബീറ്റ്, പിന്നെ കാണുന്ന നോട്ടുകൾ എല്ലാം ക്വൈവർ നോട്ടാണ്. അപ്പോൾ മുകളിൽ ലൈൻ കാണാം. ക്വൈവർ നോട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ബീറ്റാണ്. അപ്പോൾ ഹാഫ് ബീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബീറ്റ് വായിക്കുന്ന ടൈമിൽ നമ്മൾ രണ്ട് നോട്ട് വായിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജി എന്നുള്ള നോട്ട് മാത്രമാണ് ക്രോച്ചറ്റ് ബീറ്റ്, ബാക്കിയെല്ലാം ക്വൈവർ നോട്ടാണ്. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ സ്പീഡ് കൂട്ടി വായിക്കുക. ജി എന്നുള്ളത് മാത്രം കുറച്ച് ലെങ്ത് കൂട്ടി വായിക്കാം. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ആദ്യം പ്ലെയിനായിട്ട് നമുക്ക് വായിക്കാം. ജി ഈ ജി സ്ട്രിങ് ഓപ്പ് ഇതും വായിക്കും, മുദ്ര വായിക്കും നമ്മൾ. ഇനി ഇത് നമ്മൾ ഒരു സ്ലറി ചെയ്തിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ സ്ലറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ജി ക്രോച്ചറ്റ് ബീറ്റും രണ്ട് ബീറ്റിലാണ് നമ്മൾ സ്ലറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ബീറ്റ് സ്ലറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോച്ചറ്റ് ബീറ്റും രണ്ട് ഹാഫ് നോട്ട് ഹാഫ് ബീറ്റിലാണ് നമ്മൾ സ്ലറി ചെയ്തിരിക്കുന്നത്. പിന്നെ നാല് ഹാഫ് ബീറ്റിലാണ് സ്ലറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലറിങ് പാറ്റേൺ കാണാൻ നിങ്ങൾക്കറിയാം, ഇവിടെ കാണുന്ന നോട്ട് തന്നെയാണ്, ഈ താഴെ കാണുന്ന നോട്ട് തന്നെയാണ്. അതൊന്ന് ഞാൻ സ്ലറി ചെയ്ത് ഒന്നിപ്പിച്ച് വായിച്ച് കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നോക്കാം. വായിച്ച് നോക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലെസൺ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തത് ജി മേജറിൻ്റെ പുതിയൊരു സ്റ്റഡീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ